എന്നൊക്കെ നമ്മൾ ഇവിടെ നിസ്കരിക്കുന്ന പള്ളിയുണ്ട്. ആ പള്ളി ഇവിടെ കുറേ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ വേറെയുണ്ട് അല്ലേ. എന്താ തമ്മിൽ വ്യത്യാസം? എന്താ വ്യത്യാസം? അള്ളാഹുവിന്റെ പള്ളിയാണ്. ആ പള്ളിക്ക് നമ്മളൊക്കെ നൽകുന്ന ബഹുമാനം, പള്ളിക്ക് നൽകുന്ന ആദരവ്, പള്ളിയിൽ ഇത്തിക്കാഫിരിക്കല്, പള്ളിയിൽ ജമാഅത്തിന് വാങ്ങി വിളിക്കല്, നോക്ക് നിങ്ങൾ പള്ളിക്ക് എന്താണ് ബഹുമാനം, എത്രമാത്രമാണ് പള്ളിയുടെ ബഹുമാനം. പള്ളിയിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ മൂത്രമൊഴിച്ച് ശുദ്ധി വരുത്തി, വധുവെടുത്ത് കൈകാലുകളൊക്കെ നല്ല പോലെ കഴുകി, സുബ്ഹാനല്ലാഹ്, മനസ്സും ശരീരവും വൃത്തിയാക്കി ശുദ്ധീകരിച്ചിട്ടാണ് പള്ളിക്ക് കയറുന്നത്. പള്ളിയിൽ നബൈത്തുൽ ഇത്തിക്കാഫ് ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല, അള്ളാഹിന്റെ പള്ളി എന്ന് പറഞ്ഞാൽ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, പള്ളിയാണ് ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അള്ളാഹു പൊരുത്തപ്പെട്ട സ്ഥലം പള്ളിയാണ്. പള്ളിയാണ് വഖഫ് ഭൂമി, പള്ളിയാണ് ഏറ്റവും ആദരവ്. പള്ളിയോടൊരു മര്യാദ കേട് കാണിച്ചാൽ, ചില ആളുകൾക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു ഉമിനീരും ഇങ്ങനെ തെറിക്കരുത്, അതുപോലും പള്ളിന്റെ ചുമരിൽ തെറിക്കാൻ പാടില്ല. ഒരു പാറ്റന്റെ ചിറക് പള്ളി കണ്ടാൽ കണ്ടവർ അത് എടുത്ത് വേഗത്തിൽ ഒഴിവാക്കണം. പള്ളിയിൽ ഒരു മാലിന്യം ഉണ്ടാകാൻ പാടുണ്ടോ? പള്ളിയിൽ ഒരു അപശബ്ദം പാടുണ്ടോ? പള്ളിയിൽ ഒരു വേണ്ടാത്തത് സംസാരിക്കാൻ പാടുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പള്ളിയിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പ് രണ്ട് റക്അത്ത് അഭിവാദ്യത്തിന്റെ നിസ്കാരം നിസ്കരിക്കണം. അതൊക്കെ പള്ളിക്കുള്ള ബഹുമാനമാണ്. അപ്പോൾ ഒരു ചങ്ങായി പള്ളിയിൽ കയറി, ഓൻ നിങ്ങൾ തബ്ലീഗ് എന്ന് പറഞ്ഞാലും പാടില്ല, ഞാൻ മുജാഹിദ എന്ന് പറഞ്ഞാലും പാടില്ല. ഓൻ പള്ളിയിൽ കയറിയിട്ട് ഇങ്ങനെ ആലോചിച്ചു, എന്താ ഇപ്പോ പള്ളിക്ക് ഇപ്പൊ എന്താ പ്രത്യേകത? അപ്പോ അങ്ങനെ നോക്കി പള്ളിന്റെ തറ, അത് നാട്ടിലെ സാധാരണ കല്ലാണ്. ഇന്റെ വീടോ? ഇന്റെ വീടും സാധാരണ കല്ല. അപ്പൊ തറ നോക്കിയാൽ ഇന്റതും സാധാരണ, പള്ളിൻ്റെതും സാധാരണ. പള്ളിന്റെ ചുമരുമ വെച്ചിരിക്കുന്ന ഇഷ്ടിക, ഓൾ ഓവർസ് വാക്ക്, അതൊക്കെ സാധാരണ. ഇന്റെ വീട്ടിന് വെച്ചവും സാധാരണ. പള്ളിക്കടിച്ച പെയിന്റോ? അത് സാധാരണ. ഇന്റെ വീട്ടിനും സാധാരണ. പള്ളിക്കടിച്ചിരിക്കുന്ന പള്ളിമ ഉപയോഗിച്ചിരിക്കുന്ന മണലോ എംസാൻഡോ, അത് സാധാരണ. ഇതും സാധാരണ. അപ്പൊ എന്റെ വീടും പള്ളിയായിട്ട് ഒരു വ്യത്യാസമല്ല. ഇതും സാധാരണ, അതും സാധാരണ. ഈ സാധാരണ എന്ന പ്രയോഗം കുഫ്രിയത്താണ്. നിങ്ങൾ മനസ്സിലാക്കിയോ? നബിമാർ സാധാരണ എന്ന് പറയുന്ന ഈ പ്രയോഗമുണ്ടല്ലോ, അത് കുഫ്റിന്റെ വാസനയുള്ള പ്രയോഗമാണ്. സാധാരണ പള്ളിന്റെ തറയും ഇതും രണ്ടു കല്ലും സാധാരണ, ചുമർ രണ്ടും സാധാരണ, കെട്ടിടം ഉണ്ടാക്കി നോക്കുമ്പോ സാധാരണ. പിന്നെ എന്താണ് പള്ളിക്ക് ബഹുമാനം? പിന്നെ എന്തിനാ പള്ളിക്കയറ്റിത്ര തഹയ്യത്ത് നിസ്കരിക്കണത്? അത് അങ്ങനെ തന്നെ നിങ്ങൾ കഅബത്തേക്കും കൂട്ടിക്കോളിയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണ് ഈ പുതിയ പ്രസ്ഥാനക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നബിമാര് സാധാരണ, നമ്മളും സാധാരണ. ഒരു സാധാരണ എന്നൊരു വാക്കാണ് കൂട്ടുന്നതോടുകൂടെ ഇസ്ലാമിന്റെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ടാണ് ഖുർആൻ, യാ അയ്യുഹല്ലദീൻ ആമനു, മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി, അല്ലാഹനെ മനസ്സിലാക്കേണ്ട ക്രമത്തിൽ മനസ്സിലാക്കണം, രൂപത്തിൽ മനസ്സിലാക്കണം, അനുസരിക്കേണ്ട രൂപത്തിൽ അനുസരിക്കണം. അത് മലക്കുകൾ, അമ്പിയാക്കൾ, സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചെന്ന റൂട്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിച്ചാൽ വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, വളരെ ഗൗരവത്തിലാണ് ഖുർആനെ ഓർമ്മപ്പെടുത്തുന്നത്. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ. എങ്ങനെയെങ്കിലും ജീവിച്ചതുകൊണ്ട് പേര് മാറി മരിക്കേണ്ടി വരും, പേര് മാറി മരിക്കേണ്ടി വരും. മുഅ്മിനാണോ? അല്ലാഹുക്ക് തഖ്‌വ ചെയ്യണം. എങ്ങനെ? ഒരീസം പെണ്ണുങ്ങൾ ഉള്ള ജുമാ, ഒരീസം എട്ട് റക്അത്ത്, ഒരീസം മൂന്ന് റക്അത്ത്, ഒരീസം നാല് റക്അത്ത്, അങ്ങനെ ഇഷ്ടം പോലെ നിസ്കരിച്ചാ പോരെ? എങ്ങനെയെങ്കിലും ചെയ്താ പോരെ? പോരാ, അത് പറ്റില്ല, അല്ലാഹ് സ്വീകരിക്കൂല. പിന്നെയോ, ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി, അത് സബീലുൽ മുഅ്മിനീൻ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ പഠിപ്പിച്ചിരിക്കുന്ന റൂട്ടുണ്ട്. ആ റൂട്ടിൽ നിന്നുകൊണ്ട് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല അംഗീകരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പാർട്ടികൾ ധാരാളമാണ്, വാദഗതികൾ പുതിയത് പുതിയത് വരികയാണ്. അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം ഓർക്കണം, നമ്മളെ വാട്സപ്പിലും യൂട്യൂബിലും മറ്റുള്ളതിലുമൊക്കെ പുതിയ പുതിയ വാദഗതികളും മറ്റുള്ളതും ഒക്കെ വരുമ്പോ അതൊക്കെ ചേർന്നിട്ട് എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഓരോരുത്തന്റെ കൂടെയും പോയാൽ
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ പാപ്പ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് നമ്മുടെ പരിസരത്തൊക്കെ ജീവിച്ച എത്രയോ വലിയ സയ്യിദന്മാരുണ്ട് എത്രയോ വലിയ ഔലിയാക്കളുണ്ട് അവരൊക്കെ നമുക്ക് കാണിച്ചു തന്ന റൂട്ടിൽ നിന്നെങ്കിലേ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ അമൽ അല്ലാഹു സ്വീകരിക്കുന്നതാവുകയുള്ളൂ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത്തു ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുലാ സ്വർഗത്തിലേക്കെത്തണോ അതിന് സബീലുൽ മുഅ്മിനീൻ അതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം ആ സബീലുൽ മുഅ്മിനീൻ അല്ലാഹുവിന്റെ മലക്കുകളുടെ മാർഗമാണ് അമ്പിയാക്കളുടെ മാർഗമാണ് അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് കോടിക്കണക്കിന് മലക്കുകളുണ്ട് ഒറ്റൊന്ന് വഹാബില്ല ലക്ഷക്കണക്കിന് മലായിക്ക അമ്പിയാക്കളുണ്ട് ഒറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമില്ല ആയിരക്കണക്കിന് ഔലിയാക്കളുണ്ട് ഒരൊറ്റൊന്ന് മുജാഹിദില്ല ഇത് വെറുതെ ആണോ ഔലിയാക്കളോ സ്വഹാബാക്കളോ അമ്പിയാക്കളോ മലക്കുകളോ പിന്തുണയില്ലാത്ത ഒരു പാർട്ടിയുടെ കൂടെ അതും ശരിയുണ്ടോ എന്ന സംശയം നമ്മുടെ മനസ്സിൽ വരണ്ട വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ ആളുകൾ നിങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണെന്ന് അവകാശപ്പെട്ടാ പോരാ മരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ രണ്ട് നബിമാരെ പറഞ്ഞയച്ചു അംഗീകരിച്ചില്ല മൂന്നാമത്തെ നബിയെ പറഞ്ഞയച്ചു അംഗീകരിച്ചില്ല മൂന്ന് നബിമാര് ഒരുമിച്ച് പോയി അംഗീകരിച്ചില്ല അവർ പറഞ്ഞു നിങ്ങളൊക്കെ സാധാരണ മനുഷ്യരാണ് എന്നിട്ട് അവരെന്താ പറഞ്ഞത് ലഇല്ലം തന്തഹൂല നർജുമന്നക്കും വലയമസ്സന്നക്കും മിന്നാ അദാബുൻ അലീം നിങ്ങൾ ഈ നബിയാണെന്ന് പറയുന്ന വാദവുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ രാജ്യത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞോടിക്കും എറിഞ്ഞു ഓടിക്കും എന്ന് പറഞ്ഞോടുത്ത് കിതാബുകൾ തഫ്സീർ രേഖപ്പെടുത്തിയത് കാണാം രണ്ടേറാണ് അവരെറിഞ്ഞത് അതേതാ ഒന്ന് നാവ് കൊണ്ട് ചീത്ത വിളിച്ചിട്ട് എറിഞ്ഞു കൽബിനെ വേദനിപ്പിച്ചിട്ട് മറ്റത് കല്ലെടുത്തിട്ട് ശരീരത്തെ എറിഞ്ഞു തടിയെ വേദനിപ്പിച്ചിട്ട് ആ പ്രദേശത്തുകാരായ പെണ്ണുങ്ങളൊക്കെ പാളം നിർത്തി ചീത്ത പറയാൻ വേണ്ടി വിചാരിച്ചാണ്ടല്ലോ പെണ്ണുങ്ങൾക്കാണ് ലൈൻ തെറ്റിയാൽ ചീത്ത നല്ലോണം വരും പോലെ നാവുന്നു യാ റബ്ബ് പെണ്ണുങ്ങളെ കൊണ്ട് അമ്പിയാക്കളെ ചീത്ത വിളിപ്പിച്ചു കൽബിലേക്കാണ് ഏറ് ആണുങ്ങളൊക്കെ കൂടിയിട്ട് അമ്പിയാക്കളെ കല്ലെറിഞ്ഞു ആ അമ്പിയാക്കൾ അങ്ങനെ ജനമധ്യത്തിൽ ഏറുകൊണ്ട് വിഷമിക്കുമ്പോൾ അമ്പിയാക്കളെ സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും കല്ലെറിയുകയും ചെയ്ത ആ വിഭാഗത്തെ കണ്ടുകൊണ്ട് അമ്പിയാക്കളെ ഇവർ ബുദ്ധിമുട്ടാക്കുന്നത് കണ്ടപ്പോൾ അതാ അങ്ങകലിൽ നിന്നും അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട ഒരു മഹാൻ സ്വാഹിബു യാസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു നാട്ടുകാരിലേക്ക് വരുന്നത് വല്ലാത്ത ഒരു വരവാണ് അതാ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്നും ഒരാൾ ഓടി ഓടി വന്നിട്ട് ജനങ്ങളെ ചെയ്യല്ലേ ചെയ്യല്ലേ അമ്പിയാക്കളെ ബുദ്ധിമുട്ടാക്കല്ലേ അമ്പിയാക്കളെ ആക്രമിക്കല്ലേ അമ്പിയാക്കളെ രക്തം ഈ രാജ്യത്ത് ഒഴുകിപ്പോയാൽ അത് വലിയ നാശമായിരിക്കുമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു അയാളിത് വന്ന് പറഞ്ഞപ്പോ നാട്ടുകാരൊക്കെ കൊണ്ട് ആഹാ അജ്ജാണ് ഇവിടുത്തെ ഏൽപ്പിക്കാരല്ലേ എന്നാ എനിക്ക് കാണിച്ചു തരാം എല്ലാരും കൂടി കൂടി അയാളെ കൊള്ളാൻ തീരുന്നു എല്ലാരും കൂടി അയാളെ കൊള്ളാം സുബ്ഹാന ജല്ല ജലാലൂ അമ്പിയാക്കളെ അങ്ങ് വിട്ടിട്ട് നാട്ടുകാരെല്ലാവരും കൂടി പെണ്ണുങ്ങൾ ചീത്ത വിളിച്ചു ഹബീബുൻ നജാർ തങ്ങളെ പെണ്ണുങ്ങൾ ചീത്ത വിളിച്ചു ഇല്ല നെർജുമന്നക്കും വലിയ മസ്സന്നക്കും ഏയ് ആ റജിമ എങ്ങനെയാണ് നാവ് കൊണ്ട് കേൾക്കാൻ പറ്റാത്ത അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവർ എറിഞ്ഞു മറ്റുള്ളവർ കല്ലെടുത്തെറിഞ്ഞു ഹബീബുൻ നജാർ തങ്ങൾ തളർന്ന് നിലത്ത് വീഴുമ്പോൾ അല്ലാ അല്ലാ അല്ലാഹുവിന്റെ മലക്കുകൾ അതാ പുറപ്പെടുന്നു അള്ളാഹുവിന്റെ മലക്കുകൾ അതാ പുറപ്പെടുന്നു ആ മലക്കുകൾ ഇങ്ങനെ വന്നിട്ട് ബഹുമാനപ്പെട്ട ഹബീബുൻ നജാർ തങ്ങൾക്ക് സ്വർഗത്തിന്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലാ അല്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സ്വർഗം കണ്ട് മരിക്കണോ സുന്നിയായിട്ടല്ലാതെ സാധ്യമേ അല്ല ഹബീബുൻ നജാർ റളിയല്ലാഹു മരണത്തോട് മല്ലിടുന്ന സമയത്ത് സ്വർഗത്തിന്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അല്ലാ അല്ലാ മലക്കുൽ മൗത്ത് അസ്റായിൽ റഹ്മത്തിന്റെ മലക്കുകളോടൊപ്പം നിന്നിട്ട് ഊഹ ഇങ്ങനെ പിടിക്കുമ്പോൾ ഖൈലദുഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമീ യഅലമൂൻ ബിമാ ഗഫറലി റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ ഒരു ദാഇയായ മഹാൻ
അല്ലാഹുവിന്റെ ഔലിയാക്കളെ മനസ്സ് നമ്മൾ ആക്ഷേപിക്കുന്നു, നമ്മൾ കല്ലെറിയുന്നു, നമ്മൾ ചീത്ത വിളിക്കുന്നു. അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവരെ മനസ്സിലെപ്പോഴും പടച്ചവനെ, എന്നെ കൊണ്ട് ഈ നാട്ടുകാർ ദീനിൽ വന്നെങ്കിൽ, എന്നെ കൊണ്ട് ഈ നാട്ടുകാർ മുഅ്മിനീങ്ങളായെങ്കിൽ, അല്ലാഹു തആല പുറത്തു കൊടുത്തപ്പോൾ, അല്ലാഹു തആല സ്വർഗം കൊടുത്തപ്പോൾ, മഹാനായ ഹബീബുൻ നജ്ജാർ തങ്ങളോട് ഖൈലദുഖുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് സ്വർഗം അങ്ങ് കൊടുക്കുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാ അല്ലാ ഹബീബുൻ നജ്ജാർ തങ്ങൾ പറയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ, എന്നെ ആക്ഷേപിച്ച, എന്നെ കല്ലെറിഞ്ഞ, എന്നെ ചീത്ത വിളിച്ച, എന്നെ കൊന്നുകളഞ്ഞ ആ നാട്ടുകാര് ഈ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പദവിയും എന്റെ റബ്ബനിക്ക് നൽകിയിരിക്കുന്ന ആദരവും അവരെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അവർക്കും മുസ്ലിമാകാമായിരുന്നല്ലോ.